ഇന്ന് അമ്മ അടുത്തൊക്കെ ഉണ്ട്. എന്താ സംഭവിച്ചെന്ന് കേക്കണം. ഞാൻ പറയും എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാനും അമ്മയും കൂടി ക്യാരംസ് കളിച്ചു. അമ്മയും ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് ക്യാരംസ് കളിച്ചു. കളിച്ചപ്പോ അമ്മ തോറ്റു. ആദ്യമായിട്ടാ വിജയിക്കണേ. ഞാൻ ജയിച്ചു. അപ്പോ ആ ഒരു ചമ്മലിരിക്കുക. പിന്നെ അമ്മയുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അമ്മയുടെ ഒരു ഇത് വേണ്ടേ. ലോക കാരം ബോർഡ് ചാമ്പ്യൻ വന്നിരിക്കുന്നു. ഞാൻ ചിരിക്കട്ടെ, അതക്കറട്ടാ. ഓ വൈബേ, ചിരിച്ചിട്ട് കരയൂ, കരഞ്ഞിട്ട് ചിരിക്കൂ, ചിരിച്ച് ചിരിച്ച് കരയൂ, കരഞ്ഞു കരഞ്ഞ് ചിരിക്കൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ. ചർവാണി നന്നായി ബിരിയാണി വേണത്തിന്റെ ഇംഗ്ലീഷ് പറയാമോ? ഷുവർ, വൈ നോട്ട്, വൈ നോട്ട്. ഐ ഗോട്ട് പി എച്ച് ഡി ഇൻ ഇംഗ്ലീഷ്, ഐ വിൽ സേ. ശർവാണി ഗുഡ്. നോ നോ നോ, നോട്ട് നീഡ് ഇൻ ദ, നോട്ട് നീഡ് ഇൻ ദ ബിരിയാണി. നോട്ട് നോട്ട് നോ 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 നീഡ്. My biggest disappointment is I don't know Malayalam. Don't worry, I am here. I am the speak the English. What is the problem? I know English. I got PhD in English. What is happening? Actually, this, that, what? Water, I want water. I know English. ഡൗട്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിളിത്ത് ചോദിക്കൂ. ഗൂഗിൾ ഇറ്റ്. ഗൂഗിൾ ചോദിക്കോ? ആ, ടൈപ്പ് ചെയ്ത് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് ചോദിക്കൂ. അല്ല, ഗൂഗിളിത്ത് ചോദിക്കാൻ. ഗൂഗിൾ ആരാ? എൻ്റെ വകയിലെ അമ്മാവൻ. ഇതിപ്പോ എല്ലാരും പറയുന്ന ചേച്ചി എൻ്റെ ഇതിന് റിപ്ലൈ തരാവോ, എൻ്റെ കമന്റിന് റിപ്ലൈ തരാവോ. ഈ തരാവോ എന്ന് പറഞ്ഞ റിപ്ലൈക്ക് ഞാൻ എന്ത് പറയാൻ? എന്തെങ്കിലും ലൈക്ക് വല്ല ഫണ്ടി ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ, അല്ലെങ്കിൽ വല്ല കമന്റ് ലൈക്ക് എനിക്ക് വല്ല വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞാലല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചുമ്മാ റിപ്ലൈ തരാവോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാനാ? ഇതെല്ലാം നമ്പറല്ലേ കണ്ടുപിടിച്ച്. ചുമ്മാ ഇതൊക്കെ അല്ലേ ഇപ്പോഴത്തെ സ്റ്റൈലിങ്, ഇങ്ങനത്തെയൊക്കെ ആക്കിയിട്ടുള്ള ഇംഗ്ലീഷ് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ മലയാളികൾക്കൊക്കെ ഒരു ടൈപ്പ് ഇംഗ്ലീഷ് ഇല്ലേ, വാട്ടർ ദിസ് ദാറ്റ്. അപ്പൊ അത് വെച്ചൊന്ന് നോക്കിയതാ, ട്രൈ ചെയ്തെന്നേ ഉള്ളൂ. കളിയാക്കിയതല്ല, ചുമ്മാ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചുമ്മാ ചിരിപ്പിക്കാൻ വേണ്ടിയേ. ബട്ട് ഐ ഗോട്ട് പി എച്ച് ഡി ഇൻ ഇംഗ്ലീഷ്. നോ മോർ എക്സ്പ്ലനേഷൻ. നോ മോർ. ആഹാ, ഈ കമന്റ് കൊള്ളാലോ. രൂക്ഷമായി വിമർശിച്ചിട്ട് തട്ടിക്കൊണ്ട് പോവും ചെയ്യണം, എന്നിട്ട് എന്റെ റിപ്ലൈയും വേണം അല്ലേ? ആഹാ, ഇപ്പൊ തന്നെ ഞാൻ തരും. തന്നല്ലോ, ഞാൻ തന്നില്ല. ഏ, കണ്ടോ, ഈ ചേട്ടനൊക്കെ എന്റെ വീഡിയോ കണ്ടിട്ട് 10 ലക്ഷം കടം വീട്ടി. കണ്ടോ, താങ്ക് യു, ഇറ്റ്സ് ഓക്കെ. നോ മെൻഷൻ, ഇറ്റ്സ് ഓക്കെ, നോട്ട് എ പ്രോബ്ലം. ഒരു പ്രശ്നവുമില്ല. എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ കടമൊക്കെ വീട്ടുവാണെങ്കിൽ അങ്ങ് കണ്ടോ, എത്ര തവണ വേണമെങ്കിൽ കണ്ടോ, കുഴപ്പമൊന്നും ഇല്ലെന്നേ. ലൈക്ക് ചെയ്യണോ, ലൈക്ക് ചെയ്യാതെ കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ലെന്നേ. ഇനിയിപ്പോ ഞാനായിട്ട് നിങ്ങളെ സമ്മതിച്ചില്ലെങ്കിൽ അത് വലിയ കുറച്ചില്ല. അല്ലെ, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്യണോ, കമന്റ് ചെയ്തോ, ഷെയർ ചെയ്യണോ, ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെയെങ്കിലൊക്കെ നിങ്ങളുടെ കടം വീട്ടുവാണെങ്കിൽ അങ്ങ് വീട്ടട്ടേന്നേ. കുട്ടിക്ക് എത്ര പല്ലാണെന്നുള്ളത് പറയാമോ? എന്റെ പല്ലിന്റെ എണ്ണ അറിഞ്ഞിട്ട് ഭയങ്കര അത്യാവശ്യമാണല്ലേ. നോ പ്രോബ്ലം, ഞാൻ കൗണ്ട് ചെയ്യാം. ബാമേ, ഒന്ന് കൗണ്ട് ചെയ്തേ. മുപ്പത്തിരണ്ട്, ഒരെണ്ണം ഞാൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഇല്ലല്ലോ, എല്ലാം ഉണ്ടല്ലോ. മമ്മി റോസ്റ്റഡേ, എല്ലാം പല്ല എനിക്കുണ്ടേ. മമ്മി പോയി, മമ്മി പോയി, മമ്മി കത്തി നാറി ചാമ്പലേ. ഓ ഷോ, കത്തി നാറി ചാമ്പളായോ? ചാമ്പളോ? ആ,
ഈ ടിക്ടോക്കിൽ ഇല്ലാത്ത ടൈമിൽ ഏത് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നതെന്ന്? നിങ്ങളൊക്കെ ടിക്ടോക്ക് ഇല്ലാത്ത സമയത്ത് ചെയ്ത സമയത്ത് നിങ്ങൾ വേറെ ലാംഗ്വേജ് ആണോ സംസാരിക്കുന്നത്? വല്ല കോഡ് ലാംഗ്വേജ് വല്ലതും ഉണ്ടോ? ഞാൻ മലയാളത്തിലേ സംസാരിക്കാറുള്ളൂ. പിന്നെ ചില ഫ്രണ്ട്സൊക്കെ എല്ലാവരും മലയാളം ഇല്ലാത്ത കാരണം ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും. പിന്നെ എൻ്റെ അനിയൻ കൊച്ച, അപ്പോൾ അവന് സ്കൂളിലൊക്കെ പോയി അങ്ങനെയൊക്കെ അവൻ ഇംഗ്ലീഷൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അവൻ്റെ അടുത്ത് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫുൾ മലയാളിയാണ്, ഐ മീൻ ഫുൾ മലയാളമാണ് സംസാരിക്കുന്നത്.